ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഖദീജ മുഹമ്മദ് അലി. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ബോസ് താരം ശാലിനി തൻ്റെ ഒരു വീഡിയോ കുറച്ച് മുൻപ് ഇന്ന് തന്നെ രാവിലെയെന്ന് തോന്നുന്നുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചില ഇഷ്യൂസ് ഉണ്ടായതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അവർ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. മാത്രമല്ല ശാലിനി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബജീവിതം നഷ്ടമായ ഒരു പെൺകുട്ടിയാണ്. ഒരു കുഞ്ഞുണ്ട്, ഒരു ബ്രദറുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്ത് അവരെ കുടുംബം പോറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. മാന്യതയില്ലാത്ത ഒരു ജോലിക്കും പോവാൻ തയ്യാറില്ലാത്ത അവരെ അവരുടെ വീഡിയോയിൽ പറയുന്നത് കൈകാൽ തളർന്നിട്ട് ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വന്നാൽ പോലും മാന്യതയില്ലാത്ത ഒരു ജോലിക്കും പോവാൻ തയ്യാറില്ല എന്ന് നോ പറയേണ്ടടുത്ത് അതിശക്തമായി തന്നെ നോ പറയാൻ തയ്യാറുള്ള നല്ല ബോൾഡായിട്ടുള്ള നല്ല ചങ്കൂറ്റമുള്ളൊരു പെൺകുട്ടി. അവരവരുടെ അവർക്കുണ്ടായ ചില വിഷമങ്ങളെക്കുറിച്ച് അവരുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ന് വരെ പണിയെടുത്ത് ജീവിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അങ്ങോട്ടും അതുണ്ടായിരിക്കും. പിന്നെ ഈ ജോലിയൊക്കെ ചെയ്തിട്ട് നേരം പോവാതെ വന്നിരുന്ന് ആരുടെയെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ വന്നിട്ട് ഇങ്ങനത്തെ മെസ്സേജ് അയക്കാനും സഹായ വാഗ്ദാനം ചെയ്യാനൊക്കെ നേരം കണ്ടെത്തുന്ന ചേട്ടാ, നേരം പോകുന്നില്ലെങ്കിൽ തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ പോയിട്ട് ഒന്നുമില്ലെങ്കിലും പെട്രോൾ 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 എന്ന് പറയുന്ന ഒരു ശബ്ദം അവിടെ കേൾക്കാം. റെക്കോർഡഡ് ആയിരിക്കും അത്. അതിന് പകരം അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും, നാട്ടുകാർക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ. ഓക്കെ, എനിക്ക് അത്ര സുഖമില്ല, പനിയുണ്ട്, മേലുവേദനയുണ്ട്. എന്നാലും ഇത് ഇപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ അച്ഛനോ ആങ്ങളെയും കുഞ്ഞും ഒക്കെ ചിലപ്പോൾ കണ്ടേക്കാവുന്ന പോസ്റ്റായിരിക്കും ഇത്. എന്നാലും കുറേ നിങ്ങൾ സഹോദരങ്ങൾ ഒരുപാട് പേര് കൂടി കാണുമല്ലോ, അതുകൊണ്ട് പറയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പോസ്റ്റ് എന്ന് ഒരു പേജിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു. ഒരു സഹായ വാഗ്ദാനമായിരുന്നു, ഒരു ഹെൽപ്പ് ഓഫറിങ്. അതായത് അദ്ദേഹം ഓഫർ ചെയ്തത് കുറച്ച് എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അതായത് അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാനത് വളരെ സ്നേഹത്തോടെ തന്നെ നിരസിച്ചു. കൂടുതൽ അതിൻ്റെ മുകളിൽ ബഹളം വെക്കാനൊന്നും പോയില്ല. നിരസിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും മെസ്സേജസ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായപ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ആ അക്കൗണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് വന്നിട്ടുള്ള വേറൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. സെയിം വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മെസ്സേജാണ് എനിക്ക് പറയാനുള്ള മറുപടി. ഞാൻ വ്യക്തമായിട്ട് അറിയിച്ചിട്ടും അദ്ദേഹം വീണ്ടും വേറൊരു പേജിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. ആരും അറിയില്ല, ആരും അറിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അറിയട്ടെ ചേട്ടാ, എല്ലാവരും അറിയേ, എല്ലാവരും കാണുകേ, എല്ലാവരും കേൾക്കേ, ഞാൻ പറയുകയാണ്, ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ്, മൈ ഫ്ലാഷ് ഇസ് നോട്ട് ഫോർ സെയിൽ, മൈ ബോഡി ഇസ് നോട്ട് ഫോർ സെയിൽ. മരണം വരെ ഇതറിയിക്കുകയാണ്, എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതല്ല. ഇനി എനിക്ക് കൈകാല് വയ്യാതെ ഞാൻ ഇഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം നോക്കാനോ കുഞ്ഞിനെ നോക്കാനോ ഭിക്ഷ എടുക്കേണ്ടി വന്നേക്കും എനിക്ക്. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം അങ്ങനെയാണ്, മൈ ബോഡി ഓർ മൈ ഫ്ലാഷ് ഇസ് നോട്ട് ഫോർ സെയിൽ. അത്രയും നിങ്ങൾക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആരും അറിയാതെ വേണ്ട, എല്ലാവരും അറിയുകയെ തന്നെ. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമോ ഒരു ഗെറ്റ് ടുഗദറോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിലൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോയോ ഒരു പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് ആങ്കറിങ് ചെയ്യാൻ വിളിക്കൂ. എനിക്ക് അതായിരുന്നല്ലോ എൻ്റെ ഫീൽഡ്, അതായിരുന്നു ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, കഴിവുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അങ്ങനെ ഒന്ന് വിളിക്കൂ. അല്ലാതെ ഇത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നമ്മളെ ചീത്തപ്പേര് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാഷണൽ ടെലിവിഷൻ്റെ മുമ്പിൽ വന്ന് നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു അഭിമാനമായി, അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു നല്ല പേര് കിട്ടി, അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു തല ഉയർത്തിപ്പിടിച്ച് നടക്കാമെന്നുള്ള സിറ്റുവേഷനായിട്ട് ഇപ്പോഴും നിങ്ങളുടെ ഈ സോ കോൾഡ് കോംപ്രമൈസിന് വിളിക്കുന്ന പരിപാടി ഒന്ന് നിർത്തുക. ഇത്ര നാളെ ഇങ്ങനൊന്നും ഇല്ലാതല്ലേ ജീവിച്ചത്, ഇനി അങ്ങോട്ടും ജീവിക്കാൻ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഞാൻ 2011 മുതൽ ഞാൻ സർവൈവ് ചെയ്യുന്ന കാലഘട്ടം മുതൽ തന്നെ ഇതുപോലെയുള്ള സഹായ വാഗ്ദാനങ്ങളും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് കിടക്ക പങ്കിടാൻ വിളിക്കലൊക്കെ സ്ഥിരം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അറിയിക്കാൻ കിട്ടിയിട്ടും വീണ്ടും തുടരുന്നതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പം ഞാൻ പറയുന്നത്. താമസിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന തൊട്ടപ്പുറത്തെ ബെഡ് ഷെയർ ചെയ്യുന്ന അവർ വരെ ഇങ്ങനെ സ്വന്തം ശരീരം വിറ്റ് കുടുംബം നോക്കേണ്ട അവസ്ഥ വന്നവരെ എനിക്കറിയാം. എനിക്ക് അവരോടൊന്നും യാതൊരു വിരോധവും ഇല്ല.
അഭിമാനമാണ് അവരവരെ കുടുംബം നോക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തില് കുടുംബജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കതല്ല താല്പര്യം. എനിക്ക് എങ്ങനെയും എൻ്റെ കുടുംബം രക്ഷപ്പെടണം, കൂടപ്പിറപ്പും കുഞ്ഞും രക്ഷപ്പെടണം, കുടുംബജീവിതം എന്നൊരു സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അറിയിച്ചിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഓഫറിങ്സ് വരുമ്പോൾ നമുക്കൊരു വിഷമം. നിങ്ങൾക്ക് അത്ര സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒരു കല്യാണം. അപ്പോൾ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, ഇത്രയും വർഷം ആങ്കറിംഗ് ആയിരുന്നു പ്രൊഫഷൻ. അതിലേക്ക് എത്തിപ്പെട്ടത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ടെക്സ്റ്റൈൽ ഷോപ്പിലും അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലും എല്ലായിടത്തും പണിയെടുത്തിട്ടും പണി അന്വേഷിച്ചിട്ടും ഒക്കെ തന്നെയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ വല്ല ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആങ്കറിംഗ് ഒക്കെ ചെയ്യാൻ വിളിച്ചോളൂ. സിനിമകളുടെയൊക്കെ ഭാഗമായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. ഇതുപോലുള്ള ചിന്താഗതി വെച്ചിട്ട് ഇനി ഒരാളും മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. മൈ ഫ്ലഷ് ഇസ് നോട്ട് ഫോർ സെയിൽ. ഓക്കെ, ശരീരവും ശരീരത്തിലെ മാംസപിണ്ഡങ്ങളും നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെക്കാനുള്ളതല്ല. എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ ഉയിരി വാഴുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇത്രയും കഷ്ടപ്പെട്ട ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ പേടിച്ച് നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ മുമ്പിൽ ഒരു ഗതിയിലാടെ കഴിഞ്ഞിട്ടേക്ക് വരുന്നല്ലോ എന്ന് ആലോചിച്ച് എന്നെ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, പകൽമാന്യന്മാരായിട്ടുള്ള ചില ആളുകൾ ഈ വളരെ രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്തേക്ക് അവരുടെ ശരീരത്തിന് വിലപേശിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ശാലിനിയോട് അവർ ഇട്ട മെസ്സേജിൽ നിങ്ങൾ കണ്ടല്ലോ, ആ മെസ്സേജ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ മെസ്സേജിൽ പറയുന്നുണ്ട്, ആരും അറിയില്ല, എനിക്കൊരു ഫാമിലി ഉണ്ട്, അതുകൊണ്ട് ആരും അറിയിക്കില്ല, ആരും അറിയില്ല, ഒന്നും അറിയില്ല. ശാലിനിക്ക് കുഞ്ഞിനെ വളർത്തണ്ടേ, കുടുംബം പോറ്റണ്ടേ, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവണ്ടേ, എന്തൊരു ടെൻഷനാണ്. ആ ശാലിനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ ഭയങ്കര ബേജാറാണ് ഈ പകൽമാനിന്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്തരത്തിൽ പക്ഷേ ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് അതിനെ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികളും സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇത്തരത്തിൽ നോ പറയുമ്പോൾ ആ നോ അംഗീകരിക്കാനുള്ള മനസ്സ് എതിർപക്ഷത്തിലുള്ള വ്യക്തിക്ക് ഇല്ലാതെ പോകുന്നു. അപ്പോൾ അപ്പോഴാണ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങാണ്ടാവുമ്പോൾ നോ പറയുമ്പോഴൊക്കെ ആസിഡ് ഒഴിക്കുന്നതും അല്ലെങ്കിൽ വെട്ടിമുറിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ആ വിഷ്ണുപ്രിയയുടെ ശ്യാം പ്രസാദിൻ്റെ ആ ഒരു വിഷയം നമ്മൾ കണ്ടല്ലോ, ആ കുട്ടി 3 വർഷം പ്രായമിച്ച് നടന്നതാണ്, എന്നിട്ട് പിന്നെ നോ പറയേണ്ടി വന്നു. അവരുടെ ലൈഫിൽ നമുക്കറിയില്ല, അവരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പയ്യൻ്റെ ശ്യാം പ്രസാദിൻ്റെ വീട്ടുകാർക്ക് താല്പര്യക്കുറവുണ്ട് എന്നൊക്കെ പറയുന്ന അവർ പരസ്പരം ഫോൺ ചെയ്യുമ്പോഴുള്ള ഫോൺ കോൾ അതിൻ്റെ ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, അപ്പോൾ അവിടെ ആ പെൺകുട്ടി നോ പറഞ്ഞതാണ് അവന് അരിശം മൂത്തത്. അങ്ങനെ പോയി എന്നെ ഇഷ്ടപ്പെടാതെ എന്നോട് നോ പറഞ്ഞിട്ട് അവൾ മറ്റൊരു ലൈഫ് കണ്ടെത്തണ്ട എന്ന ആ ഒരു എന്താ പറയുക, ആ അരിശത്തോടുകൂടി ആ അസൂയയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പകയോടുകൂടിയാണ് ആ പെൺകുട്ടിയെ കൊല്ലുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ നോ അല്ല, പെണ്ണിൻ്റെ ആയാലും ശരി ആണിൻ്റെ ആയാലും ശരി നോ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് പുതുതലമുറയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട്. കാരണം നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീഡിയോസ് വരുമ്പോൾ അവർക്കൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. ടിൽ ദെൻ.